വിളിച്ച് എൻ്റെ പേരൊന്നാണ്. അപ്പം ഞാനിവിടെ പറയാൻ പോകുന്നത് സ്പേസിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചാണ്. അപ്പോൾ സ്പേസിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് സ്പേസിൻ്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത്, ഫ്യൂച്ചറിൽ സ്പേസിൽ എന്തൊക്കെ നടക്കും, സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്തൊക്കെ നടക്കും എന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചൂസ് ചെയ്ത മൂന്ന് റിസർച്ച് ഓർഗനൈസേഷനാണ്. ഒന്ന് നമ്മുടെ ഇസ്രോ ആണ്, മറ്റേ സ്പേസ് എക്സ് ആണ്, പിന്നെ ബ്ലൂ ഒറിജിൻ ആണ്. ഈ മൂന്ന് ഏജൻസിയും ഞാൻ തിരഞ്ഞെടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ വാക്കാണ്, ചിലവ് കുറയ്ക്കുക എന്നുള്ള ഒരൊറ്റ മോട്ടീവ് ഈ മൂന്ന് ഓർഗനൈസേഷനും ഉണ്ട്. ആ ചിലവ് കുറയ്ക്കുക, ഇന്നത്തെ കാലത്ത് ചിലവ് കുറയ്ക്കുക എന്നുള്ള ഒറ്റ വാക്കിൽ ഒതുങ്ങി നിൽക്കുന്നു, അതാണ് റീയൂസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് റീയൂസബിലിറ്റി എന്ന് മൂന്ന് ഓർഗനൈസേഷനെ റീയൂസബിലിറ്റി നമ്മൾ നോക്കാൻ പോകുന്നു. അപ്പോൾ വിതൗട്ട് ഫർദർ അഡു ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ വീഡിയോ. സ്പേസ് എക്സിനെ കുറിച്ച് ആദ്യം പറയാം. സ്പേസ് എക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം 60 റോക്കറ്റ് ലോഞ്ചസ് ചെയ്തു കഴിഞ്ഞു. ഏകദേശം 60 ലോഞ്ച് ചെയ്തതിൽ ഏകദേശം പകുതി റോക്കറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് അത് റീയൂസ് ചെയ്ത് കഴിഞ്ഞു. ഏകദേശം 30 ലാൻഡിങ് സക്സസ്ഫുൾ ആയിട്ടുണ്ട് സ്പേസ് എക്സിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് ഏകദേശം 2002 ആദ്യം സ്പേസ് എക്സ് വരുമ്പോൾ, ഇല്ലെങ്കിൽ 2018 February 13 വരെ ആരും ഒരു സ്പേസ് ഇൻഡസ്ട്രി ഒരു ബൂം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഒരു പ്രൈവറ്റ് സ്പേസ് ഇൻഡസ്ട്രിയുടെ ബൂം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ 2018 February 13 സ്പേസ് എക്സ് ഫാൽക്കൺ ഹെവി എന്ന റോക്കറ്റ് ലോഞ്ച് ചെയ്യുകയുണ്ടായി. ലോകത്തിലെ തന്നെ ഏറ്റവും കറൻ്റ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റോക്കറ്റാണ് ഫാൽക്കൺ ഹെവി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇന്ന് സ്പേസ് എക്സിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇന്ന് പ്രൈവറ്റ് സ്പേസ് ഏജൻസിയാണ് ഡോമിനേറ്റ് ചെയ്തത്. പണ്ടുകാലത്ത് പ്രൈവറ്റ് സ്പേസ് ഏജൻസി, അതായത് കുറച്ച് മുമ്പ് വരെ 2015 എന്നുള്ള പീരീഡിലൊക്കെ പ്രൈവറ്റ് സ്പേസ് ഏജൻസി എന്നാണ് നോക്കിക്കേണ്ടത് എങ്കിൽ, ഇന്ന് പ്രൈവറ്റ് സ്പേസ് ഏജൻസിക്ക് ഒരു അംബീഷൻ ഉള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കിക്കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ലോകം നോക്കിക്കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഏജൻസി എന്ന രീതിയിലാണ്. പക്ഷേ ഇതിൽ നിന്ന് തള്ളി നിൽക്കുന്ന ഓർഗനൈസേഷൻ തന്നെയാണ് ഇസ്രോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പേസ് എക്സിൻ്റെ മെയിനായിട്ടുള്ള ഡോമിനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റീയൂസബിലിറ്റിയാണ്. അപ്പോൾ ആദ്യമായി വെർട്ടിക്കൽ ലാൻഡിങ് റീയൂസബിലിറ്റി ടെസ്റ്റ് ചെയ്ത് തന്നെ ശരിക്കും പറഞ്ഞാൽ സ്പേസ് എക്സ് ആണ്. അപ്പോൾ ഒന്നേ റീയൂസ് ചെയ്തത് സ്പേസ് എക്സ് അല്ല എങ്കിലും ശരിക്കും പറഞ്ഞാൽ ആദ്യം റീയൂസ് സ്പേസ് ഷട്ടിലാണ്. ഈ സ്പേസ് ഷട്ടിലിൻ്റെ രണ്ട് ബൂസ്റ്റേഴ്സും റീയൂസ് ചെയ്യാൻ പറ്റുമായി. സ്പേസ് ഷട്ടിലിൻ്റെ ഏകദേശം അതിൻ്റെ പ്ലെയിനും റീയൂസ് ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷേ അതിൻ്റെ റിസർച്ച് നടത്താൻ തന്നെ ഏകദേശം $196 billion ആയി. അപ്പോൾ ഇത്രയും വലിയ ഡോളേഴ്സുള്ള ഒരു സാധനം, ഇത്രയും റീയൂസബിലിറ്റി ഉള്ള ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് സ്പേസ് ഏജൻസിന് കിട്ടില്ല എന്ന് തന്നെ എല്ലാവരും തീരുമാനിച്ചിരുന്നു. പക്ഷേ അത് $100 million വെച്ച് സ്പേസ് എക്സ് നടത്തി കാണിച്ചു കൊടുത്തു. അതാണ് ശരിക്കും പറഞ്ഞാൽ ഫണ്ട് കുറവുള്ളതാണ് സ്പേസ് എക്സിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇന്ത്യൻ സ്പേസ് ഏജൻസിയുടെ ഗുണവും അതാണ്, ഫണ്ട് കുറവാണ്. ഏകദേശം $1.7 billion ആണ് ഇന്ത്യയുടെ മൊത്തം, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ മൊത്തം ബഡ്ജറ്റെങ്കിലും ആ ഒരു കഴിവ് കാണിച്ചു കൊടുത്തു. അപ്പോൾ സ്പേസ് ഷട്ടിൽ ഇത്രയും പവറാണെങ്കിലും ഇത്രയും പൈസയാണെങ്കിലും സ്പേസ് ഷട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റീയൂസബിലിറ്റി വളരെ ഫെയിലിയറായിരുന്നു. ഏകദേശം 3600 crore ആയിരുന്നു ഒരു ലോഞ്ചിന് വേണ്ടിയിട്ട് സ്പേസ് ഷട്ടിൽ ചിലവാക്കിയിരുന്നത്. അപ്പോൾ അത് തീർച്ചയായും ഫ്ലെക്സിബിൾ ആയിരുന്നില്ല, അത് തീർച്ചയായും ഒരു നല്ലൊരു ലോഞ്ച് ആയിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഡോമിനേറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ സ്പേസ് എക്സ് ആണ്. പിന്നെ വന്നിട്ട് ബ്ലൂ ഒറിജിൻ ആണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയി പറയപ്പെടുന്നത്. ഇപ്പോൾ ബ്ലൂ ഒറിജിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ബ്ലൂ ഒറിജിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസയാണ്. ഒന്നാമത് സംസ്കാരം പൈസയാണ്. എന്തുകൊണ്ടാണ് പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തുടങ്ങി വെച്ചത് ജെഫ് ബേസോസ് ആണ്. ജെഫ് ബേസോസ് എന്ന് പറയുന്ന ആമസോണിൻ്റെ ഫൗണ്ടറാണ്. ആമസോണിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബില്യണറാണ്. അപ്പോൾ അതിലുള്ള പൈസയൊക്കെ വന്നുകൊണ്ടിരിക്കും. ഏകദേശം 1 billion per year ചിലവാക്കാൻ വേണ്ടി ബ്ലൂ ഒറിജിന് കഴിയും. പക്ഷേ ബ്ലൂ ഒറിജിൻ അംബീഷ്യസ് പ്ലാൻ ഇല്ല. ബ്ലൂ ഒറിജിൻ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി താഴ്ന്ന ഒരു പ്ലാനാണ്. ശരിക്കും പറഞ്ഞാൽ ഈ എർത്തിൻ്റെ ഓർബിറ്റിലേക്ക് ഒരു കുറേ ആൾക്കാർ എത്തിക്കുക എന്നുള്ള പ്ലാനാണ് ബ്ലൂ ഒറിജിനുള്ളൂ. പക്ഷേ അത് തീർച്ചയായും അംബീഷ്യസ് ആണ്. ഏകദേശം അവരുടെ കുറേ ക്യാപ്സ്യൂൾ റോക്കറ്റൊക്കെ അവർ ലാൻഡ് ചെയ്യുകയുണ്ടായി. ആ ലാൻഡിങ് വഴി അവരുടെ പവർ കാണിക്കുകയുണ്ടായി. പക്ഷേ ബ്ലൂ ഒറിജിൻ്റെ ഏറ്റവും രണ്ട് ട്രംപ് കാർഡ് അല്ലെങ്കിൽ അവരുടെ തുരുപ്പ് ചീട്ട് എന്ന് പറയുന്നത്, ഒന്ന് മണിയാണെങ്കിൽ അടുത്തത് ജെഫ് ബേസോസിൻ്റെ കഴിവാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രോ ആണ്. ഇസ്രോൻ്റെ ബഡ്ജറ്റ് വളരെ കമ്മിയാണ് ലോകത്തിലെ ഏറ്റവും, ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ സ്പേസ് ഇൻഡസ്ട്രിയെങ്ങാട്ട് ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞ ഒരു ഓർഗനൈസേഷൻ തന്നെയാണ് ഈ ഇസ്രോ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പൈസ കുറവിൽ
മാർസിലോട്ട് മാർസിലോട്ട് സാറ്റലൈറ്റ് വിടുകയും അതേപോലെ തന്നെ ഒരു ലോഞ്ചിൽ 104 സാറ്റലൈറ്റ് വിടുകയും ചെയ്തു. ഇത് ഇസ്രോൻ്റെ കഴിവ് തന്നെയാണ്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇസ്രോനെ കുറിച്ച് എന്തുകൊണ്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രോ ഫുൾ റീയൂസബിലിറ്റി ടെസ്റ്റ് ചെയ്തിരുന്നു. ആ ഫുൾ റീയൂസബിലിറ്റിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഫുൾ റീയൂസബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന വെഹിക്കിളാണ്, 2016 ടെസ്റ്റ് ചെയ്ത വെഹിക്കിളാണ് ശരിക്കും പറഞ്ഞാൽ RLV എന്ന് പറയുന്നത്, റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്നത്. അത് പണ്ട് മുതലേ റിസർച്ച് തുടങ്ങിയെങ്കിലും ഇന്നാണ് ആ റിസർച്ചിനുള്ള ഒരു തീരി വന്നു തുടങ്ങിയത്. അപ്പോൾ RLV എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശരിക്കും പറഞ്ഞാൽ പ്ലെയിൻ പോലെയാണ്. അതിനുള്ള സ്റ്റിമുലേഷൻ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, കെർബൽ സ്പേസ് പ്രോഗ്രാമിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. തീർച്ചയായും ഞാൻ കാണുന്നതായിരിക്കും, അങ്ങനെ കാണണമെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത് മൊത്തം റീയൂസ് ചെയ്യാൻ പറ്റും. ഈ സ്പേസ് എക്സിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് മാത്രമേ റീയൂസ് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ, എന്നാൽ ഇതിൻ്റെ RLV മൊത്തം റീയൂസ് ചെയ്യാൻ പറ്റും. RLV തീർച്ചയായും ഞാൻ ഈ വർഷം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ RLV വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫുള്ളി റീയൂസബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അത് അഭിമാനകരമായ നേട്ടമാണ്. പക്ഷേ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ റിലേറ്റീവ്ലി ഈ നെഗ്ലിജിബിളി വളരെ കമ്മിയാണ്. ചൈനീസ് സ്പേസ് ഏജൻസി അടക്കം ഏകദേശം 3 ബില്യൺ ഉണ്ട്, $3 ബില്യൺ ആണ് അവിടെ ബഡ്ജറ്റ് എന്ന് വെച്ചിരുന്നത്. പക്ഷേ നമുക്ക് അത്ര ബഡ്ജറ്റ് ഇല്ലെങ്കിലും നമ്മൾ ക്ലാസ്സാണ് എന്നാണ് ഞാൻ പറയാൻ വന്നത്. കാരണം തീർച്ചയായും റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ വന്നു കഴിഞ്ഞാൽ 1 കിലോയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ന് മാർക്കറ്റിലുള്ള വില, 1 കിലോ സ്പേസിലോട്ട് എത്തിക്കണമെങ്കിൽ മാർക്കറ്റിലുള്ള വില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം $20,000. പക്ഷേ അത് സ്പേസ് എക്സ് $2,000 ആക്കിയെങ്കിൽ ഇന്ത്യ അത് $500 ആക്കും RLV കൊണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ശരിക്കും $200 ആക്കാം എന്നുള്ളൊരു ഊഹാപോഹം ഉണ്ട്. അതറിയില്ല, അത് അതിനെക്കുറിച്ചുള്ള കാര്യം അവൈലബിൾ അല്ല. പക്ഷേ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയുടെ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനാണ്. പക്ഷെ അതിൻ്റെ ആ ഇൻഫർമേഷൻ കുറച്ചും കൂടി ലഭ്യമല്ല, അതിനൊരു പോരായ്മയുണ്ട്. അപ്പോൾ അവർക്കൊരു പദ്ധതി ഉണ്ട് എന്ന് കേൾക്കുന്നു, അവരുടെ സൈറ്റിലൊക്കെ ഒഫീഷ്യൽ സൈറ്റിലൊക്കെ അതുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ തീർച്ചയായും ചൈനയ്ക്ക് പ്ലാനുണ്ട്, അമേരിക്കയ്ക്ക് പ്ലാനുണ്ട്. പക്ഷേ അത് അവർ പ്ലാൻ മാത്രമേ ഉള്ളൂ, അവർ ടെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ സ്പേസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നിസ്സാര സംഭവമല്ല. വേറെ ഗ്രഹങ്ങളിലേക്ക് പോകുന്നു, മാസിലേക്ക് പോകുന്നു തീർച്ചയായും വലിയൊരു കാര്യമല്ല ഇന്നത്തെ കാലത്ത്. കാരണം നമ്മൾ മാർസ് കോളനൈസ് ചെയ്യാൻ പോകുന്നത് ഏകദേശം 2025 അല്ലെങ്കിൽ 2027 മനുഷ്യൻ മാർസിലോട്ട് എത്തും. സ്പേസ് എക്സിനുള്ള പ്ലാൻ ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും നമ്മൾ മാർസിലെത്തും. വി ബിക്കം ദി ഇന്റർ പ്ലാനറ്ററി സ്പീഷീസ് നോ മാറ്റർ വൈ. ദാറ്റ്സ് മൈ ഗാന സേ. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് എൻഡ് ദ വീഡിയോ. ആസ് ഓൾവേസ്, പീസ്.